സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ സുന്ദരമായ ഒരു കവിതയാണല്ലോ ദ റോഡ് നോട്ട് ടേക്കൻ. ഒരു വഴിപിരിവിൽ നിന്നുകൊണ്ട് അതിൽ ഒരു വഴി മാത്രം തിരഞ്ഞെടുക്കേണ്ടി വരുന്നവൻ്റെ ആത്മാനുഭവങ്ങൾ. മറുവഴിക്കുമീതെ താൻ തിരഞ്ഞെടുത്ത ആ വഴി എങ്ങനെ തൻ്റെ ജീവിതത്തെ നിർണയിക്കുന്നു എന്ന് കവി പറഞ്ഞു വയ്ക്കുകയാണ്. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സുന്ദരമായ കവിതയാണല്ലോ സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. ഒരു യാത്രാവഴിയിൽ മഞ്ഞ് പെയ്യുന്ന മരനിരകളിൽ മനമുടക്കി പോകുന്ന പതികൻ അവൻ അവസാനം ഓർക്കുകയാണ്, ഈ വഴി ഇങ്ങനെ തങ്ങി നിന്നാൽ പറ്റില്ല, അവ എത്ര സുന്ദരമാണെങ്കിൽ പോലും എനിക്ക് ഇനിയും കാതങ്ങളേറെയുണ്ട്, ഒത്തിരി വാക്കുകൾ പാലിക്കേണ്ടതുമുണ്ട്. പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ. ഉറങ്ങും മുൻപ് ഇന്നലെ നാം നടന്നു തീർക്കേണ്ട ക്രിസ്തുകാലത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് ഒന്നാമത്തെ വായന നിയമാവർത്തനം 30:15-20 വരെ ഇതുപോലെ ജീവന്റെയും മരണത്തിൻ്റെയും വഴിക്കവലയും നിർത്തി നാഥൻ നമ്മോട് ചോദിക്കുകയാണ്, ജീവനും മരണവും നിന്റെ മുൻപിലുണ്ട്, നീ ഏതു വഴി തിരഞ്ഞെടുക്കുമെന്ന്. ഈ ഒരു കൊച്ചു പാഠഭാഗത്ത് 3 പ്രാവശ്യമാണ് വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള പരാമർശം വരുന്നത്. ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിനും അത് അവകാശമാക്കേണ്ടതിനും ജീവനെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ. ഇന്നലെ ജോയൽ 2:18 നാം അത് കണ്ടിരുന്നു. ദൈവം തൻ്റെ ഭൂമിയെ പ്രതി തീക്ഷ്ണമതിയായി, ജനത്തെ പ്രതി കരുണാമയനായെന്നും. ഭൂമി എരറ്റ്സ് ജനം ആം എന്നത് ഒരൊറ്റ സഞ്ചയമാണ് ദൈവത്തിന് മുൻപിൽ. രണ്ടും ദൈവത്തിൻ്റേതുമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അക്ഷയമായ ഉടമ്പടിയുടെ സൂചകമാണത്, കവനന്റൽ ടേം. അതുകൊണ്ടാണ് ഭൂമിയും ജനവും ഇവിടെ നിയമാവർത്തനത്തിനും വിടരുമ്പോൾ നാം ദൈവിക ഉടമ്പടിയെ തന്നെ വായിച്ചെടുക്കുന്നത്. നിങ്ങളുടെ ജീവൻ ദൈവം തന്നെയാണ്, അവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് മോശ ജനങ്ങളോടിന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർണിമ കാണും. നിയമാവർത്തനം 4:25-31 വരെയുള്ള ഭാഗങ്ങളിൽ പ്രവചിക്കപ്പെടുന്ന ആസന്ന ഭാവിയുടെ ഒരു വിവരണം തന്നെയാണ് ഈ പാഠഭാഗത്തും. ദൈവത്തിൻ്റെ ഉടമ്പടി എങ്ങനെ അക്ഷയമായി നമുക്ക് അനുഭവിക്കാനാകും എന്നൊരു ചോദ്യമാണ് അതിൻ്റെ ഹൃദയഭാഗത്ത്. ആ ഒരു ചോദ്യം ആ പാഠത്തിൻ്റെ ഹൃദയഭാഗത്തിരുന്നാൽ പോരാ, അത് നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കണം. അവിടെ ജീവദായകമായ ദൈവിക നിയമത്തിനായി നാം ഹൃദയം തുറന്നിടണം. നിയമാവർത്തനം 30:6. ഈ ദൈവിക ഉടമ്പടി ആകട്ടെ നമുക്ക് വളരെ സമീപസ്ഥമാണെന്ന് നിയമാവർത്തനം 30:11-14 വരെ തൊട്ടു മുൻപ് വിശദമായി തരികയും ചെയ്തിരുന്നു. നിയമം ആഴിയിലും ആകാശത്തിലുമല്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. ഉള്ളിൽ എഴുതപ്പെട്ട ഈ നിയമത്തെ, വിശ്വാസ ജീവിതത്തിൻ്റെ ഈ ആന്തരിക ഭാവത്തെ നിയമാവർത്തന ഗ്രന്ഥം വെളിവാക്കുകയാണ്. സങ്കീർത്തനം 1:19-119 എല്ലാം ഈ സത്യത്തെ ആധാരമാക്കിയ ധ്യാന കീർത്തനങ്ങളാണ്. നിയമത്തിൻ്റെ ആന്തരിക ഭാവം ഇന്നലെ നാം കണ്ടതുപോലെ അത് കപടനാട്യമല്ല, ഉപ്പോക്രസിസ്, ക്രിസ്തുവിനെ വെളിവാക്കലാണ്, ഉപ്പേർ. ഇംഗ്ലീഷിൽ നാം കടമെടുത്തിട്ടുള്ള വിപരീത പദങ്ങളാണിവ, ഉപ്പേർ, അതിൻ്റെ വിപരീതമായ ഉപ്പോ എന്നൊക്കെ. അധികരിക്കുക, പതിഞ്ഞിരിക്കുക എന്നാണ് രണ്ടിൻ്റെയും യഥാക്രമത്തിലുള്ള അർത്ഥം. നമ്മിൽ ക്രിസ്തു നല്ല മിഴിവായി വിളങ്ങണം, ഉപ്പേർ. അതല്ലാതെ മറഞ്ഞിരിക്കുന്ന ഹൃദയദുഷ്ടതകൾ ഉപ്പോ ആകരുത് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 1 ഹൃദയ വിചാരങ്ങളെ ദൈവിക നിയമത്തോട് തട്ടിച്ചു നോക്കുന്ന ഒന്നാണ്. നീതിമാന്റെ തനത് ഭാവമാണത്. അവൻ നിയമം ഹൃദയത്തിൽ പേറുന്നു, ജീവിതത്തിൽ പാലിക്കുന്നു, എത്ര സഹനങ്ങൾ വരുമ്പോൾ പോലും. ഇന്നലെ 2 കൊരിന്ത്യർ 5:21 നാം കണ്ടിരുന്നു, ക്രിസ്തു നമുക്ക് പകരമായി ഉപ്പേർ പാപബലിയായി മാറിയെന്നും എങ്ങനെ നമ്മെ നീതിയിൽ ഉറപ്പിച്ചുവെന്നും. ആറ്റുതീരത്തെ വൃക്ഷം പോലെയാണ് ദൈവിക നിയമം പാലിക്കുന്ന ഈ നീതിമാൻ. അവൻ സമൃദ്ധമായി വളരും. നാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ജർമ്മിയ 17 ഈ സങ്കീർത്തനത്തോടുള്ള സാമ്യം ധ്യാനിച്ചിരുന്നു. ദൈവത്തെ ആശ്രയിക്കാത്തവൻ ഉണങ്ങിയ ഭൂമി പോലെയും ഉപ്പുനിലം പോലെയും ആകുമെന്ന് ജർമ്മിയ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് നിയമാവർത്തനവും പറയുന്നത് അതുതന്നെയാണല്ലോ, ജീവൻ തകർന്നു പോകുന്ന ഭൂമിയായി നാം മാറരുതെന്ന്. മനുഷ്യഹൃദയത്തോളം വക്രമായ ഒന്നുമില്ല എന്ന് നമ്മെ പഠിപ്പിച്ച പാഠം കൂടിയാണ് ജർമ്മിയ 17. നിയമാവർത്തനം 30 നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ജീവന്റെയും മരണത്തിന്റെയും തിരഞ്ഞെടുപ്പ് ജോഷുവയും ആവർത്തിക്കുന്നുണ്ട്. ജോഷുവ 24:15. ജോർദാൻ നദിയുടെ അരികിൽ നിന്നാണ് അവനത് ചോദിക്കുന്നത്. നദിക്കക്കരെ നിങ്ങൾ വാഗ്ദാന ഭൂമിയിൽ ചെല്ലുമ്പോൾ ഇക്കരയുള്ള ദേവന്മാരെയും കൊണ്ടുപോകുമോ എന്ന്, എന്തു തന്നെയായാലും ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നും. നദീതീരത്ത് നിൽക്കുന്ന ആ ദൈവിക ജനം, സങ്കീർത്തനം 1 നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷം.
യഥാകാലം ഫലം ചൊരിയുന്ന വൃക്ഷമാണത്. ദൈവിക പുളിനങ്ങളിൽ അത് ചില്ലകളാടി വളരുന്നു. ഉടമ്പടി ഫലം കാണുമോ ഇല്ലയോ എന്നത് നമ്മുടെ ഹൃദയത്തെ ആസ്പദമാക്കിയിരിക്കുന്നു എന്ന സാരാംശം. അനുസരണയില്ലാത്ത ഹൃദയം ദൈവിക ഉടമ്പടിയെ ഒരിക്കലും സ്വീകരിക്കില്ല. അത് ദൈവിക ഉടമ്പടിയുടെ അവിശ്വസ്തതയല്ല, പരാജയവുമല്ല, നമ്മുടെ അവിശ്വസ്തതയും പരാജയവുമാണ്. ഇന്ന് സുവിശേഷം ലൂക്ക 9:22-25 വരെയാണ്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് അതിന് തൊട്ടു മുൻപേ. പത്രോസ് പ്രഖ്യാപിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ മിശിഹായാണെന്ന്. മിശിഹ എന്നത് ദൈവിക വാഗ്ദാനമാണെന്ന് പത്രോസിനറിയാം. എന്നാൽ ആ ദൈവിക വാഗ്ദാനത്തെ സംബന്ധിക്കുന്ന നിബന്ധനകൾ എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാഗ്ദത്ത ഭൂമിയുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും യഥാർത്ഥ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ജനത്തെ നാം നിയമാവർത്തനം 30 ഇന്ന് കണ്ടതുപോലെ, ദൈവത്തിൻ്റെ വാഗ്ദാനമായ ക്രിസ്തുവിനെ നോക്കി നിൽക്കുമ്പോഴും പത്രോസിനും ശിഷ്യർക്കും ഇനിയും മനസ്സിലായിട്ടില്ല ക്രിസ്തുവിൻ്റെ ആഴവും അർത്ഥവും ദൈവിക നിയോഗവും. അതുകൊണ്ട് തന്നെയാണ് തുടർന്ന് നാഥൻ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു മഹാപാഠം പകരുന്നത്. മഹത്വം സഹനത്തെ പിന്തുടർന്നു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹന വഴിയിൽ ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ പിന്നാലെ നാം കുരിശെടുത്ത് നടക്കുക തന്നെ വേണം. നാഥനെ ഹൃദയപൂർവ്വം കേട്ടുകൊണ്ട് നിയമാവർത്തന ഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്ന കേൾക്കുക, ക്ഷേമ എന്ന ഈ വിളി ഇവിടെയും കനന്തിങ്ങി വരികയാണ്. ആ നദിക്കരയിൽ, നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ജോർദാൻ നദിക്കരയിൽ നാം ഒരിക്കൽ ആ വാക്ക് കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആ വിളി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ കേൾക്കുക, മത്തായി 3:17. ക്രിസ്തുവിൻ്റെ സഹനം ദൈവിക അനിവാര്യതയാണ്, മാറ്റമില്ലാത്ത ദൈവഹിതം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ, ജീവവഴിയായ ക്രിസ്തുവിനെ, ജീവൻ തന്നെയായ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ അവനെക്കുറിച്ച് ആ ബോധ്യം ആഴത്തിൽ ഉൾക്കൊണ്ടിരിക്കണം. സൗകര്യപൂർവ്വം ക്രിസ്തുവിനെ ചുരുക്കിക്കളയുന്നതിലല്ല ക്രിസ്തീയത. അവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, നമുക്കായി മരിച്ച ദൈവം തന്നെയാണ്. ആ വാഗ്ദാനത്തിൻ്റെ കാതം നമ്മൾ അവനോടൊപ്പം നടക്കുകയുമാണ്.